ജൂലൈ 11 വിശുദ്ധ ബെനഡിക്ട്. AD 480 ഇറ്റലിയിലെ ഉംബ്രിയയിലെ നർസിയയിലാണ് വിശുദ്ധ ബെനഡിക്ട് ജനിച്ചത്. വിദ്യാഭ്യാസത്തിനായി മാതാപിതാക്കൾ അദ്ദേഹത്തെ റോമിലേക്ക് അയച്ചു. തൻ്റെ സഹപാഠികളുടെ സ്വഭാവ ദൂഷ്യങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു. തന്നിമിത്തം AD 500 അദ്ദേഹം അവിടെ നിന്നും 30 മൈലുകളോളം ദൂരെയുള്ള എൻഫിഡയിലേക്ക് പോയി. ഒരു സന്യാസിയായി ജീവിക്കുവാൻ ആഗ്രഹിച്ചിരുന്ന അദ്ദേഹം സുബിയാക്കോ പർവ്വതനിരകളിലുള്ള ഒരു ഗുഹയിൽ പോയി പ്രാർത്ഥനയും ഉപവാസവുമായി ജീവിതം തുടങ്ങി. റൊമാനൂസ് എന്നു പേരായ ഒരു സന്യാസി മാത്രമേ ബെനഡിക്ട് എവിടെയുണ്ടെന്ന് അറിഞ്ഞിരുന്നുള്ളൂ. അദ്ദേഹം ബെനഡിക്റ്റിന് യഥാസമയം ഭക്ഷണവും വസ്ത്രങ്ങളും എത്തിച്ചു കൊടുത്തു. ഏകാന്ത ജീവിതമായിരുന്നു വിശുദ്ധൻ ആഗ്രഹിച്ചിരുന്നതെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ബെനഡിക്റ്റിന്റെ വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് നാട്ടുകാർ അറിഞ്ഞു തുടങ്ങി. നിരവധി പേർ അദ്ദേഹം താമസിച്ചിരുന്ന ഗുഹയിലെത്തി അദ്ദേഹത്തെ കണ്ടു. വിക്കോവാരോയിലെ ഒരു കൂട്ടം സന്യാസികൾ തങ്ങളുടെ ആശ്രമാധിപനാകുവാൻ വിശുദ്ധനെ ക്ഷണിക്കുകയും ഒടുവിൽ അദ്ദേഹം അവരുടെ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു. തൻ്റെ ശിഷ്യന്മാർക്കു വേണ്ടി ബെനഡിക്ട് ഒരു സന്യാസ ജീവിത രീതി ഉണ്ടാക്കി. ദാരിദ്ര്യം അനുഭവിക്കുക, യേശുവിനു വേണ്ടി ജീവിക്കുക, അനുസരണം ശീലമാക്കുക എന്നീ 3 കാര്യങ്ങൾക്കാണ് അദ്ദേഹം മുൻതൂക്കം കൊടുത്തത്. പിന്നീട് ബെനഡിക്റ്റിൻ്റെ കർശനമായ രീതികളിൽ ചില ശിഷ്യന്മാർ അസ്വസ്ഥരായി. അവരിൽ ചിലർ അദ്ദേഹത്തെ വധിക്കുവാൻ തീരുമാനിച്ചു. വിഷം ചേർത്ത ഭക്ഷണം അവർ അദ്ദേഹത്തിന് കൊടുത്തു. കഴിക്കുന്നതിന് മുന്നോടിയായി ബെനഡിക്ട് ഭക്ഷണം ആശീർവദിച്ചു. അപ്പോൾ തന്നെ പാത്രം തകരുകയും ഭക്ഷണം താഴെ വീണ് നശിക്കുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷം അദ്ദേഹം അവിടം വിട്ട് സുബിയാഗോയിൽ തിരിച്ചെത്തി. അധികം താമസിയാതെ നിരവധി ആളുകൾ വിശുദ്ധനാൽ ആകർഷിക്കപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു. വിശുദ്ധൻ അവരെ താൻ നിയോഗിച്ച ഓരോ പ്രിയോർമാരുടെ കീഴിൽ 12 ആശ്രമങ്ങളിലായി താമസിപ്പിച്ചു. കായികമായ ജോലികളും അവരുടെ സന്യാസ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. അധികം താമസിയാതെ സുബിയാഗോ ആത്മീയതയുടെയും അറിവിൻ്റെയും കേന്ദ്രമായി മാറി. പക്ഷേ അവിടെ അടുത്തുള്ള ഒരു പുരോഹിതനായിരുന്ന ഫ്ലോറൻഡ്യൂസ് വിശുദ്ധന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിന്നതിനാൽ ഏതാണ്ട് AD 525 വിശുദ്ധൻ അവിടം വിട്ട് മോന്തേ കസീനോയിൽ വാസമുറപ്പിച്ചു. പിൽക്കാലത്ത് പാശ്ചാത്യ ആശ്രമ സമ്പ്രദായത്തിന്റെ ജന്മസ്ഥലമായി തീർന്ന പ്രസിദ്ധമായ മോന്തേ കസീനോ ആശ്രമത്തിന്റെ നിർമ്മാണം AD 530 ബെനഡിക്ട് ആരംഭിച്ചു. ബെനഡിക്റ്റിന്റെ വിശുദ്ധിയെയും ജ്ഞാനത്തെയും അത്ഭുത പ്രവൃത്തികളെയും കുറിച്ചുള്ള വാർത്തകൾ പരക്കെ പ്രചരിച്ചതിനാൽ ധാരാളം പേർ വിശുദ്ധന്റെ ശിഷ്യത്വത്തിനായി തടിച്ചുകൂടി. അവരെ മുഴുവൻ അദ്ദേഹം ഒരു സന്യാസ സമൂഹമായി സംഘടിപ്പിക്കുകയും പ്രാർത്ഥനയുടെയും പഠനത്തിൻ്റെയും ജോലിയുടെയും സാമൂഹ്യ ജീവിതത്തിൻ്റെതുമായ നിർദ്ദേശങ്ങളടങ്ങിയ പ്രസിദ്ധമായ തൻ്റെ നിയമസംഹിത എഴുതിയുണ്ടാക്കുകയും ചെയ്തു. അനുസരണം, സ്ഥിരത, ഉത്സാഹം എന്നിവയ്ക്കായിരുന്നു ഈ നിയമങ്ങളിൽ പ്രാധാന്യം. വിശുദ്ധകർമ്മങ്ങളും ഭക്തിയും അതിൻ്റെ കേന്ദ്രബിന്ദുവായിരുന്നു. വരുവാനിരിക്കുന്ന 100 ആണ്ടുകളിൽ പാശ്ചാത്യ ആശ്രമ ജീവിതത്തെ സാരമായി സ്വാധീനിക്കുവാൻ പര്യാപ്തമായവയായിരുന്നു അവ. തൻ്റെ സന്യാസിമാരെ നയിക്കുന്നതിനിടയിലും വിശുദ്ധൻ ഭരണാധികാരികളുടെയും മാർപ്പാപ്പമാരുടെയും ഉപദേശങ്ങൾ ആരായുകയും പാവങ്ങളെയും അഗതികളെയും സഹായിക്കുകയും ചെയ്തിരുന്നു. ബെനഡിക്റ്റിന് ദൈവം അത്ഭുതകരമായ വരങ്ങൾ നൽകിയിരുന്നു. അദ്ദേഹം കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിച്ചു. രോഗികളെയും പിശാചുബാധിതരെയും സുഖപ്പെടുത്തി. മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം തൻ്റെ ശവകുടീരം നിർമ്മിക്കാൻ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടു. മരണദിവസം തൻ്റെ ശിഷ്യന്മാർക്കൊപ്പം അദ്ദേഹം ദേവാലയത്തിലെത്തി വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് തൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു. AD 547 മാർച്ച് 21 മോന്തേ കസീനോയിൽ വച്ചാണ് വിശുദ്ധൻ ഇഹലോകവാസം വെടിഞ്ഞത്. സ്വർഗനിവാസികൾ സകലരുമേ.